അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ഇതിന്റെ വീഡിയോയിൽ അതെ പറഞ്ഞോ ഡാമിന് പെയിന്റ് അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ക്യാപ്ഷൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെയ്ജ്. ഇപ്പൊ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വെയ്ജിന്റെ വീഡിയോയിൽ ഞാനിപ്പോ പാലക്കാടാണുള്ളത്. പാലക്കാട് മലമ്പുഴ ഡാമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. പുള്ളിയെ കൂടെ പരിചയപ്പെടുത്തി തരാം. ഹായ്, അപ്പൊ എന്റെ ബെഞ്ചോ, ബെഞ്ചോ ചാലിശ്ശേരി. ഞാൻ ഇവിടെ പാലക്കാട് അഹല്യയിലാണ് വർക്ക് ചെയ്യണത്. അഹല്യ കോളേജില് അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഏട്ടനെ പരിചയപ്പെട്ടത്. അപ്പൊ ഞങ്ങൾക്ക് നിൽക്കേണ്ടത് മലമ്പുഴ ഡാമിലാണ്. ഓക്കെ, ബാക്കി നമ്മൾ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലമ്പുഴയെ കുറിച്ചാണ്. ഫുള്ള് ചെയ്യാൻ പോണേ ഫ്രണ്ട്സ്, നമ്മളിപ്പോ അകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടത്തെ മലമ്പുഴ ഡാം കാണാനുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് അഡൽറ്റിന് 30 രൂപയാണ്. ഇപ്പൊ രണ്ടു പേർക്ക് 60 രൂപ കൊടുത്തത് അകത്ത് കയറിയിരിക്കുകയാണ്. ഇതാണ് അകത്ത് കയറുമ്പോൾ ഉള്ള കാഴ്ചകൾ. ഇതാണ് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. ഒരു വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. ഓണാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അത് പറയണം, ഒരു കൊച്ചു ഗിരിയാണ് കേട്ടോ. പറയുമ്പോ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നൊക്കെ പറയണെങ്കിൽ നിങ്ങൾ എനിക്ക് ഇങ്ങനെ ബ്ലോഗ് ചെയ്ത് പരിചയമില്ലല്ലോ. ഹായ്, അപ്പൊ റെക്കോർഡിംഗ് അല്ലേ? റെക്കോർഡിംഗ്. ഓക്കെ, അപ്പൊ ഞങ്ങള് മലമ്പുഴയിൽ നിന്ന് ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നമ്മുടെ ഏട്ടനുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലോഗില് ജോയിൻ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ഉള്ളില്. പിന്നെ ഇടയ്ക്കൂടെ ഒരു പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. അവരൊന്നും ചാടുന്നു പറ്റില്ല. വി ആർ ട്രാപ്ഡ് ഇൻ ദിസ് സർക്കിൾ. ഞാനിത് ആക്ടിങ് ആണെങ്കിൽ ഡയലോഗ് പഠിക്കും. ഇതൊരു മാതിരി ഇതെന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ. അതെ, വെള്ളമുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ കളിക്കാനുള്ള സ്ഥലങ്ങളാണ്. പിള്ളേരെ കളിച്ചു പോയതാ. നമ്മളിപ്പോ 10 രൂപ എടുത്ത് വണ്ടി പാർക്ക് ചെയ്തു, ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ഇങ്ങനെ ഈ പാലത്തിൽ കൂടെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു. പിന്നെ ഡാമിന്റെ മുകളിലേക്കുള്ള വഴിയിലാണ് നടൻ പറഞ്ഞു. അത് മാത്രല്ല, ഈ തൊട്ടടുത്ത് തന്നെ കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഡാമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. കൂടെ ഓൾറെഡി നിങ്ങൾ കാണാറുള്ള യൂട്യൂബുകളുണ്ട് കൂടെ, പിന്നെ ഞാനും ഉണ്ട്. കുറെ നടക്കാനുണ്ട്. അത്യാവശ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ മറന്നു. എന്താ? ക്യാമറ, വീഡിയോ ക്യാമറയ്ക്ക് 1000 രൂപയാണ് വീഡിയോ. വീഡിയോ പിന്നെ പോക്കറ്റ് ഇട്ടുകൊണ്ട് വന്നു. ഇനിയിപ്പോ ഇത് വീഡിയോ ഇവര് കണ്ടിട്ട് അതിന്റെ കാശ് ഇവരിന്ന് വാങ്ങിക്കോളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. തൊട്ടിപ്പുറത്തൊക്കെ ഇങ്ങനെ സ്റ്റോർസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ സ്റ്റോറുകളൊക്കെ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗോപ്രോ ഒക്കെ പിടിച്ചേക്കണേ. ഇതിനൊരു ട്രോളുകളൊക്കെ വരുമോ എനിക്ക് അറിയത്തില്ല. എന്തിനാ അറിയാമല്ല, ഈ യൂട്യൂബിനാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാലോ. ഇനിയാണ് ഈ ഇവിടത്തെ ടിക്കറ്റ് എടുത്ത് 30 രൂപ മുതലായോ ഇല്ലെന്ന് കാണാൻ പറ്റുന്ന ഒരു സാധനം. അല്ലേ, ഇതുവരെ കോമൺ ആയിട്ട് ഒരു ഗാർഡനിലുള്ള കാര്യങ്ങളല്ലേ ഉള്ളു. ഇപ്പൊ ഇവിടത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് റോപ്പ് വേ ആണ് കേട്ടോ. നമ്മള് റോപ്പ് വേയിൽ കയറാൻ ശ്രമിക്കുന്നതാണ്. ഇനി അവിടെ എത്തുമ്പം ക്ലോസ് ചെയ്യോ എന്നറിയത്തില്ല. ഫോട്ടോ എടുക്കാനാ? 360 അല്ലേ ഇത്? ഇല്ല, ബാറ്ററി കാണുന്നു.
നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. കാരണം നിൽക്കുന്ന സ്ഥലം തന്നെ എന്താ പറയാ, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. നല്ലൊരു അയ്യോ നല്ല അത്യാവശ്യം നല്ല ഇവിടെ താഴെയായിട്ട് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ അവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു കാഴ്ച തന്നെയാണ്. അതുപോലെ മോളിൽ റോക്ക് ഇതൊക്കെയാണ് മലമ്പുഴയിൽ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. ആളുകൾ നിറച്ചുണ്ട്. നമ്മളിങ്ങനെ ഈ റോക്ക് വേയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു രസമുള്ള വലിയ റോക്ക് വേയാണ് അല്ലേ. നല്ല താഴുന്നുണ്ട്. ചില സാമത് രോഗികൾ ഇതിൽ കയറിയെന്ന് പുലുങ്ങാന് ശ്രമിക്കുന്നുണ്ട്. ആ ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ബോട്ടിംഗ് എന്താ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ പൈസ ഉപയോഗിച്ചിട്ട് പോയി ചെയ്യുക അല്ലേ. പുള്ളി ഭയങ്കര ഷോർട്ട് ഫിലിം ആരാധകൻ അല്ല, ആരാധകനല്ലല്ലോ, അഭിനേതാവാണ് കേട്ടോ. കുറെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഏതായിരുന്നു ചാനൽ? ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്. ബി ജെ സി എന്ന് അടിച്ചാൽ മതി, കിട്ടിയാ കിട്ടിയെന്ന് പറയാം. ഇനി എന്താ പറയുക, പിന്നെ പുള്ളിയെ പറ്റി പറഞ്ഞപ്പോഴേ നമ്മുടെ ലൂസിഫർ സിനിമയില് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് രണ്ടു ദിവസം ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. സൈഡിലെവിടെ നിന്നാ പറയണേ. ഇതാണ് നമ്മുടെ റോപ്പ് വേ. അപ്പൊ നമ്മൾ നടന്ന് ഇതാണ് ഇവിടെ കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കയറി പോവാനായിട്ട്. ഇതാണ് സ്റ്റെപ്പ്. നമ്മുടെ നാടക കൃത്യം അതൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇതൊരു ഇടുങ്ങിയ വഴി ആണ്. നടക്കാൻ ആരോഗ്യമുള്ളവർക്കേ പറ്റത്തുള്ളൂ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കുറെ നടക്കാറുണ്ട്. ഇതാണ് നമ്മുടെ നമ്മൾ വന്ന വഴി. ആദ്യം ഒന്ന് കാണിക്കാം. ഇതാണ് വന്ന വഴി. ഇതാണ് ഡാം. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വെള്ളമുള്ള ഡാമ. കപ്പാസിറ്റി തീർന്ന പതഞ്ഞിരിക്കണ്ട എല്ലാ സ്ഥലം. അപ്പൊ നമ്മൾ ഇതാ മലമ്പുഴ ഡാമിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. നല്ല ഇപ്പം വൈകിട്ട് ഈ സമയത്തൊക്കെ വരാൻ കൊള്ളാം. ഉച്ചക്ക് വന്നാൽ ചൂടെ എടുത്ത് ഉപ്പാട് വരും. കളന്ന് അവിടൊക്കെ കാണുന്നത് മൊത്തം വെസ്റ്റേൺ ഗട്സ് കേട്ടോ. അത് ഞാൻ അവിടൊക്കെ കാണുന്നത് മൊത്തം വെസ്റ്റേൺ ഗട്സ് ആണ്. എന്ത് ഘട്ടായാലും കൊള്ളാം. ഞങ്ങളിങ്ങനെ മുകളിലൂടെ നടക്കുകയാണ്. അപ്പോൾ ബേസിക്കലി ഞാനിവിടെ എക്സാമിനറായിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ആ സൂര്യോ ആ സമയത്തിലോട്ടെത്തി. തൊട്ടടുത്ത് തന്നെ ഒരു വാച്ച്മാനൊക്കെ നിൽക്കുന്നുണ്ട്. അയാൾ കട്ടി വിടുന്ന നമുക്കറിയില്ല. എന്നാലും അവർക്ക് നോക്കി വെക്കാം. തൊട്ടടുത്ത് കുറേ
ഇതാണ് ഈ ഡാമിൽ നിന്ന് താഴോട്ട് പോണ കാഴ്ച കേട്ടോ. കണ്ടോ വെള്ളം തോണ്ട് പതഞ്ഞു പൊക്കോണ്ടിരിക്കണം. അപ്പൊ ഇവിടെ എന്തൊക്കെയോ കണക്ഷൻസ് ഒക്കെ വില ഉണ്ടാ. ആ ഇതാണ് എന്റെ ഷട്ടർ കേട്ടോ, ഷട്ടർ കണ്ടോ. അതാ ക്രെയിൻ വെച്ച് എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുകയാണ്. അവരൊക്കെ സമ്മതിക്കണല്ലേ, അവരുടെ ഒരു കറേജിനെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇത് ഞാൻ കട്ട് ചെയ്ത് മടിക്കുമല്ലോ ഇയാളെ ഡയലോഗുകള്. അപ്പൊ ഇവിടെ ഇവര് ചെയ്യുന്നത് ഈ ചുമരിലൊക്കെ പെയിന്റ് അടിക്കുകയാണ് കേട്ടോ. ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് പെയിന്റ് അടിക്കുന്നത്. അതായത് ഈ ചരിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അവിടെ പെയിന്റ് അടിക്കുന്ന കാഴ്ചയാണ്. ഇങ്ങനെ താഴെ കൊണ്ടുപോയിട്ട് ക്രെയിൻ താഴ്ത്തുന്നു. നിന്ന് കയറ് വെച്ച് അവര് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ക്രെയിൻ വെച്ചാണ് അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിന്റെ വീഡിയോയിൽ പറഞ്ഞോ ഡാമില് പെയിന്റ് അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ക്യാപ്ഷൻ. ഇതാണ് ഡാമില് പെയിന്റ് അടിക്കുന്ന മലമ്പുഴ ഡാം. മലമ്പുഴ ഡാമിലാണ് നമ്മളുള്ളത്. ഒരു സാറിനെയും കൂട്ടിയാണ്. അപ്പൊ നമ്മള് നേരത്തെ ക്രോസ് ചെയ്തത് ഈ കാണുന്ന പാലമാണ് കേട്ടോ. ഇതല്ല അതിന്റെ അപ്പുറത്തെ പാലം. നല്ല സ്ഥലത്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അടിപൊളി. ആ അതാ ചോർച്ചയാണെന്ന് തോന്നുന്നു. ഇയാള് ഊള ആയല്ല വന്നു വന്ന് അയ്യോ ഓരോ സാറന്മാരെ അവസ്ഥ. അയ്യോ ഇതൊക്കെ പുറത്തൊന്ന് വേണ്ടല്ലേ സാറെന്നൊക്കെ പറഞ്ഞല്ലോ. ഗവൺമെന്റ് ഓഫ് കേരളയുടെ മലമ്പുഴ ഡാമിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൊറേ ദൂരം നടക്കാറുണ്ട്. അതെ കൊള്ളാം അല്ലേ. അതെ നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ ആരും ഇതുവരെ കാണാത്ത സംഭവമാണ് ഞങ്ങൾ ഈ വഴി കൂടെ കാണിച്ചത്. ഇതുവരെ ആരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ ബോട്ടിംഗ് ഉള്ളതെന്ന് പറയുന്ന ഈ ഡാമിന്റെ മുകളിലെ വെള്ളത്തിലല്ല, ഡാമിൽ നിന്ന് ഇറങ്ങി വരുന്ന ചെറിയൊരു വെള്ള സെറ്റപ്പ് ഉണ്ട്, അവിടെയാണ് ബോട്ടിംഗ് ഉള്ളത്. മെയിൻ ഡാമില് ബോട്ടിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ഇവിടെ മുതലുണ്ട്. ഇതെന്താ ഈ നടുക്കൂടെ ഇങ്ങനെ എന്തിനുള്ളതാ? വല്ല സാധനങ്ങളൊക്കെ ഇതൊക്കെ ആരും പറഞ്ഞു കൊടുക്കില്ല, ഞാൻ മാത്രമേ ഇതൊക്കെ പറയാറുള്ളൂ. ഈ കോപ്പിറൈറ്റ് മ്യൂസിക്കുകളൊക്കെ ഉണ്ട് തോറ്റല്ലേ. അപ്പൊ നമ്മൾ നടന്ന് നടന്ന് ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നടക്കാനുണ്ട്. ഏട്ടാ ഞങ്ങൾക്ക് റോപ്പ് വേക്ക് കടക്കാൻ
ഇങ്ങനെ കട്ടിങ് ഇല്ല അല്ലേ? അത് നല്ലതെന്നാണ് കാണുന്നത് ഗൈസ്. ഇപ്പോൾ റോപ്പ് വേറെ എൻട്രി എന്ന് പറയുന്നത് അവിടെയാണ്, പക്ഷെ ഇവിടെ കൂടെ കടത്തി വിടത്തില്ല. നമ്മൾ ഇനി ഇതുവഴി താഴെ ഇറങ്ങി വെളിയിലെത്തിയിട്ട് വേറൊരു സ്ഥലത്ത് കൂടെ കയറി കയറി ഇറങ്ങി ഇറങ്ങി റോപ്പ് ആണ്. എന്താ കണക്ഷൻ ഇല്ലാത്ത ഇങ്ങനെ എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ പരപരെ നസ്തമിച്ചുകൊണ്ടിരിക്കുക. വേറെ എന്താ മുതലാളിക്ക് പറയാനുള്ളത്? ഞാൻ പ്രൊമോഷൻ കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ താഴെ. വേണ്ട, എന്റെ ആവശ്യമില്ല. അടുത്ത ടാർഗറ്റ് നമുക്ക് റോപ്പ്വേക്ക് എത്താനുള്ളതാണ്. ഇപ്പൊ വൈകിട്ട് എത്ര മണിയായി? ഇപ്പൊ വൈകിട്ട് 6 മണിയായിട്ടുണ്ട്. നമുക്ക് ഇരുട്ട് മുമ്പേ റോപ്പ് വേയിലെത്തി. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചുകൂടി ഇപ്പൊ മുകളിൽ നിന്ന് തുപ്പിയിട്ട് കഴിഞ്ഞ തലേ കൂടെ ഇവിടെ ഒരു ചിറ. എന്താ എന്താ മുതല പുല്ലുകൊണ്ടുണ്ടാക്കിയ മുതല. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ കാണുന്നോ റോപ്പ് വേദാ സകൃത നടക്കുകയാണ്. അപ്പൊ വളരെ സ്പീഡിൽ നമ്മൾ റോപ്പ്വേയുടെ പിടിക്കണം എന്ന ആഗ്രഹത്തോടെ. Next target is going to Rockway. See? Hello. Hello, but you're already down here. Hi. വെറുതെ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, സോറി ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. നമുക്ക് പിള്ളേരൊക്കെ കൊണ്ടുവരാണെങ്കിൽ, നമുക്കല്ല നിങ്ങൾക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരെയും കൊണ്ടുവരാണെങ്കിൽ, അത് പക്ഷേ ഇതൊക്കെ ആരും വർക്കിംഗ് അല്ലല്ലോ അല്ലേ? വർക്കിംഗ് ആ, 10 രൂപ എൻട്രി ഫീസ് പ്രത്യേകം കൊടുക്കും. കുട്ടികളില്ല, ആരും ഇല്ല, ജസ്റ്റ് വെറുതെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം. ട്രെയിനിന്റെ വാളൊക്കെ ഉണ്ടാക്കി, ഒരു മിനി ട്രെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ. കുറെ സാധനങ്ങളുണ്ട് ഇവിടെ. ഇങ്ങനെയുള്ളത് പൂക്കള് കുറയും. അല്ല, ചെടികൾ അതിന് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ മലമ്പുഴ സന്ദർശനം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് വണ്ടികളിലോട്ട് എത്തിയിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മലമ്പുഴ ഡാമിലൂടെ ഒരു അടിപൊളി സിപ്പ് ലൈനിങ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ ആ വീഡിയോയിൽ പറയാം. എല്ലാവരും ആ വീഡിയോയിൽ കണ്ടുനോക്കും.